നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. ഹമാസ് ഹിസ്ബുള നേതാക്കളെ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടിയായി 200 മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുകൊണ്ടായിരുന്നു ഇറാൻ മറുപടി നൽകിയത്. ഇറാന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് പിന്നിൽ വൻ ലക്ഷ്യങ്ങളും കാരണങ്ങളും ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടത് തെല്ലവീവിലുള്ള ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ ആസ്ഥാനത്തെയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. മൊസാദിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്തായി മിസൈൽ ആക്രമണത്തിൽ രൂപപ്പെട്ട ഗർത്തത്തിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു. ആസ്ഥാനത്ത് നിന്ന് 50 മുതൽ 100 അകലെയായി 30 താഴ്ചയിലും 50 വീതിയുമുള്ള ഗർത്തമാണ് രൂപപ്പെട്ടത്. PBS വിദേശകാര്യ ലേഖകനായ നിക് ഷിഫ്രിംഗ് ഗർത്തത്തിന്റെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകളാണ് ഇറാന്റെ ആക്രമണത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. ജൂലൈയിൽ നടന്ന ടെഹ്റാൻ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ടതും സെപ്റ്റംബറിൽ ലബനനിൽ നടന്നിരുന്ന പേജർ വാക്കി ടോക്കി ബോംബ് ആക്രമണങ്ങളും മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഹസൻ നസ്റ കൊല്ലപ്പെട്ടതിന്റെ മൂലകാരണം മൊസാദ് ആണെന്നാണ് ഇറാൻ കരുതുന്നത്. മൊസാദിന്റെ ആസ്ഥാനം കൂടാതെ നവാറ്റീം എയർബേസും ടെൽനോഫ് എയർബേസും ഇറാന്റെ ലക്ഷ്യങ്ങളാണ്. മൊസാദിന്റെ ആസ്ഥാനത്തിനടുത്തായുള്ള തെല്ലവീവിലെ ഗ്ലിലോട്ടിലാണ് 2 വീണതെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്ലിലോട്ട് ജനസാന്ദ്രത കൂടിയ സ്ഥലമാണെന്നും അനേകം കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടെന്നുമാണ് റിപ്പോർട്ട്. കരയാക്രമണം തുടങ്ങിയില്ലെന്നും തുടങ്ങിയാൽ ശക്തമായി ചെറുക്കുമെന്നും ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം ഖാസിം ടെലിവിഷനിൽ വ്യക്തമാക്കി. ഹസൻ നസ്രയുടെ പിൻഗാമി ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇസ്രായേൽ ഒരേ സമയം ഗാസിൽ ഹമാസുമായും ലബനനിൽ ഹിസ്ബുള്ളയുമായും ഇറാനുമായും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇവരിൽ ആരുടെ പക്കലാണ് ഏറ്റവും വലിയ ആയുധ സൈനിക ശക്തി ഉള്ളതെന്ന് വ്യക്തമാണ്. സൈനിക ശക്തിയും ആയുധ ശേഖരവുമാണ് ഇറാന്റെ ഇക്കാലത്തുമുള്ള കരുത്ത്. അതിനാൽ തന്നെ പ്രധാന ശത്രുക്കളായ ഇസ്രായേലും അമേരിക്കയും പണ്ട് മുതൽക്ക് തന്നെ ഇറാനുമായി കൊമ്പ് കോർക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇറാനും ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനുഷിക ശക്തിയിൽ ഇറാനാണ് മുന്നിൽ. ഇസ്രായേലിനേക്കാൾ 10 കൂടുതലാണ് ഇറാന്റെ ജനസംഖ്യ. അതിനാൽ തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു. കുറഞ്ഞത് 580,000 സജീവ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരും ഏകദേശം 200,000 പരിശീലനം ലഭിച്ച റിസർവ് ഉദ്യോഗസ്ഥരും പരമ്പരാഗത സൈന്യത്തിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിനും ഇടയിലായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ സൈന്യത്തിലും നാവികസേനയിലും അർദ്ധസൈനിക വിഭാഗത്തിലുമായി 169,500 സജീവ സൈനികരാണുള്ളത്. 465,000 പേർ റിസർവ് സൈനികരാണ്. അർദ്ധസൈനിക വിഭാഗത്തിന്റെ ഭാഗമായി 8,000 പേരുണ്ട്. എന്നിരുന്നാലും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കുന്നതിന്റെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ. ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റ് $24 ബില്യൺ. ഇറാന്റേത് $9.95 ബില്യൺ. മനുഷ്യ ശക്തിയിൽ ഇറാൻ ഇസ്രായേലിനെ മറികടക്കുമെങ്കിലും ആയുധ ശേഖരത്തിൽ ഇസ്രായേലാണ് മുൻതൂക്കം. വ്യോമശക്തിയിൽ കരുത്തരാണ് ഇസ്രായേൽ. ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രായേലിന് സ്വന്തമായി 612 വിമാനങ്ങളാണുള്ളത്. ഇറാന്റെ പക്കലുള്ളത് 551 F-15, F-16, F-35 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന്റെ വ്യോമസേനയിൽ ഉൾപ്പെടുന്നു. ഐൻഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിനുണ്ട്. എന്നാൽ താരതമ്യങ്ങൾക്കും അതീതമാണ് ഇറാന്റെ മിസൈൽ ശേഖരം. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിലൊന്ന് ഇറാന്റെ പക്കലാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും 2,000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു. ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യവും തകർക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിച്ചത് ഇറാന്റെ ഡ്രോണുകളാണ്. കരശക്തിയും ഇറാനാണ് മുന്നിൽ. ഇസ്രായേലിന്റെ കൈവശം 1,370 ടാങ്കുകളാണുള്ളത്. ഇറാന്റെ കൈവശം 1,996 ടാങ്കുകളും. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും ആയുധ ശേഖരമുള്ള ടാങ്കറുകളാണ് ഇസ്രായേലിനുള്ളത്. ചെറുബോട്ട് ആക്രമണങ്ങൾക്കും പേരുകേട്ടവയാണ് ഇറാൻ. ഇസ്രായേലിന് 67 ഉള്ളപ്പോൾ ഇറാന്റെ കപ്പൽ ശക്തി 101. കൂടാതെ 19 അന്തർവാഹിനികളാണ് ഇറാനുള്ളത്. ഇസ്രായേലിന്റെ പക്കൽ ആകെയുള്ളത് 5. ആണവ ശക്തിയിൽ ഇസ്രായേലാണ് കരുത്തർ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന് ഏകദേശം 80 ആണവായുധങ്ങളാണ് ഉള്ളത്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള സായുധ സംഘടനകളുടെ ഒരു ശൃംഖലയെ ഇറാൻ ആയുധങ്ങളും മറ്റും നൽകി പരിശീലിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെയും ഇറാഖിലെയും ഗ്രൂപ്പുകളും ഹമാസും ഗാസയിലെ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഇവയിൽ ഉൾപ്പെടുന്നു. ഇവരെ ഇറാൻ സായുധ സേനയുടെ ഭാഗമായി കണക്കാക്കില്ലെങ്കിലും ഇറാനോട് കടുത്ത വിശ്വസ്തത പുലർത്തുന്നവരാണിവർ. ഇറാൻ ഒന്ന് വിരഞ്ഞൊടിച്ചാൽ മതി ശത്രുവിനെ ആക്രമിക്കാൻ ഇവർ മുന്നിലുണ്ടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.